മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കുന്ന ഒരു ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ 2014 മുതൽ, അതായത് BJP അധികാരത്തിൽ വന്നതു മുതൽ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളുടെ കണക്ക് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെയുള്ള കലാപങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കൊല്ലപ്പെട്ടതും ബാധിക്കപ്പെട്ടതും ഏറെയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളാണെന്ന് മനസ്സിലാവും. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നു എന്ന BJPയുടെ വാദം വെറും പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനാ കമ്മിറ്റി. മണിപ്പൂരിലേത് ഗുരുതരമായ സാഹചര്യമാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിൽ ആദിവാസികൾക്കും ദലിതർക്കും മതന്യൂനപക്ഷങ്ങൾക്കും എതിരായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ എണ്ണി പറയുന്നതാണ് ഈ റിപ്പോർട്ട്. 2022 രാമനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് വീടുകളും ആരാധനാലയങ്ങളും തകർക്കപ്പെട്ട സംഭവത്തിൽ ഇരയായത് ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. ഗോരക്ഷാ ഗുണ്ടകളുടെ ആക്രമണ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെ ഇരയാകപ്പെടുകയാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഗോരക്ഷാ ഗുണ്ടകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ ദേശീയ തലത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന സാഹചര്യവും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സർക്കാർ ജീവനക്കാർ പോലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ആക്രമണങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആദിവാസി മേഖലകളിൽ ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നവരെയും മുസ്ലിങ്ങളെയും വേട്ടയാടുന്നത് പതിവായി. ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാമിലേക്കോ മതപരിവർത്തനം നടത്തുന്ന പിന്നോക്കക്കാർക്ക് സംവരണം നഷ്ടമാക്കുന്ന സാഹചര്യമുണ്ടെന്നും ഏജൻസി പറയുന്നു. പൌരത്വ ബില്ലിലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിലും മുസ്ലിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിബന്ധനകളുണ്ട്. ആസമിൽ 20 ലക്ഷം മുസ്ലിങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമാണുള്ളതെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. 18 രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ടിന് പിന്നാലെ അറ്റോർണി ജനറൽ R വെങ്കട്ടരാമണിയുടെ നേതൃത്വത്തിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തെ, മുതിർന്ന സർക്കാർ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ഇന്ത്യയുടെ പ്രതിനിധി സംഘം കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി. CAA NRC മുതലായ ഗൂഢനിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കിയും BJP വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയും അവർ അവരുടെ ലക്ഷ്യമായ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ തന്ത്രങ്ങൾ മിനയുമ്പോൾ ഇന്ത്യയിലെ മരിക്കുന്ന ജനങ്ങൾ മാത്രമല്ല ഭരണഘടനയും മതേതരത്വവും കൂടിയാണെന്നും വ്യക്തമാണ്.